അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമാക്കപ്പെട്ട ഈ ഒരു റമദാൻ മാസത്തിൽ നമുക്ക് ഏറ്റവും റമദാൻ മാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ തറാവേ നമസ്കാരമാണല്ലോ. തറാവേ നമസ്കാരം നിസ്കരിക്കാൻ ചില ആളുകൾക്കൊന്നും അറിയില്ല. ഇനി അറിഞ്ഞാൽ തന്നെ അത് എങ്ങനെ നിസ്കരിക്കണം, അത് രണ്ട് റക്കാത്തായിട്ടാണ് നമ്മൾ നെയ്യത്ത് വെക്കേണ്ടത്, അതല്ല 20 റക്കാത്തായിട്ടാണ് നെയ്യത്ത് വെക്കേണ്ടത്, ഇനി രണ്ട് റക്കാത്ത് നിസ്കാരം കഴിഞ്ഞാൽ തന്നെ ആ ഒരു നിസ്കാരത്തിൽ നമ്മൾ നിസ്കാരത്തിന് ശേഷം ചൊല്ലേണ്ട ദിക്റുകളുണ്ടോ സ്വലാത്തുകളുണ്ടോ, അതൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ വീഡിയോക്ക് താഴെ ഓരോരോ ഇപ്പോൾ ഇന്നലെയും മിനിയാന്നൊക്കെ ആയിട്ട് നമുക്ക് ആ ഒരു റമദാൻ മാസപ്പിറവി കാണുന്ന സമയത്ത് ചൊല്ലാനുള്ള ദിക്റും അതുപോലെ തന്നെ അന്നത്തെ ഫസ്റ്റ് ദിവസം തന്നെ ഓതേണ്ട സൂറത്തൊക്കെ വെച്ചിട്ട് വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ അതിൻ്റെയൊക്കെ ചുവടെയായിട്ട് കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ട് തറാവീഹ് നിസ്കാരം അറിയില്ല. പിന്നെ ചില ആളുകളൊക്കെ പറയുന്നത് തറാവീഹ് നിസ്കാരം അറിയാം, പക്ഷേ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു വീഡിയോ ചെയ്യുക, ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് തീർന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ രണ്ട് റക്കാത്തായിട്ടാണോ നെയ്യത്ത് വെക്കേണ്ടതിൽ, അതല്ലെങ്കിൽ നാല് റക്കാത്തായിട്ടാണോ, ചില ആളുകളൊക്കെ രണ്ട് റക്കാത്തായിട്ട് തന്നെ നെയ്യത്ത് വെക്കണം, രണ്ട് റക്കാത്ത് ആയിട്ട് നിസ്കരിച്ച് സലാം വീട്ടണം എന്നിട്ട് വീണ്ടും തുടങ്ങണം, അതുപോലെ തന്നെ നാല് റക്കാത്തായിട്ട് നിസ്കരിക്കണം, അതുപോലെ തന്നെ അല്ലെങ്കിൽ 20 റക്കാത്തായിട്ട് ആദ്യം തന്നെ നെയ്യത്ത് വെക്കണം എന്നിട്ട് ഈ രണ്ട് റക്കാത്തിൽ നിസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംശയങ്ങളാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത്. അതൊക്കെ ഒന്ന് വ്യക്തമായിട്ട് ആ സംശയങ്ങളൊന്ന് തീർത്ത് തരുമെന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമൻറ്റിലൂടെയൊക്കെ റിപ്ലൈ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്, കാരണം ധാരാളം കമൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു, കാരണം ആ ഒരു വീഡിയോയിലൂടെ ഇതിൽ നമുക്ക് സംശയമുള്ള ഒരുപാട് ആളുകൾക്കുള്ള സംശയമുള്ള മറുപടികളും അതുപോലെ തന്നെ വ്യക്തമായിട്ട് അത് ലളിതമായ രീതിയിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആർക്കും മനസ്സിലാകാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു തറാവി നിസ്കാരത്തിൻ്റെ പൂർണ്ണ രൂപം വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പറയാൻ വേണ്ടി പോകുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ടുന്ന ഒരു കാര്യമാണ്, ചില ആളുകൾക്കൊക്കെ ഉള്ള തെറ്റിദ്ധാരണ എന്താ, ഈ തറാവി നമസ്കാരം പുരുഷന്മാർക്ക് മാത്രം ഉള്ളതാണെന്നുള്ളതാണ്. പുരുഷന്മാർ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് മാരിവൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് അവർ പള്ളിയിലോട്ട് പോയിട്ട് തറാവിയൊക്കെ നിസ്കരിച്ചിട്ട് വരിക, അപ്പോഴൊക്കെ നമ്മൾ കഞ്ഞി കൂട്ടാനൊക്കെ ഉണ്ടാക്കിയൊക്കെ സ്ത്രീകൾ അതുപോലെ തന്നെ പാത്രങ്ങൾ നോമ്പ് തുറന്ന പാത്രങ്ങളൊക്കെ കഴുകി അത്തായത്തിനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയൊക്കെ അതാണ് അതുപോലെ തന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇഷാ നിസ്കരിക്കുക, എന്നിട്ട് അതിൻ്റെ കൂടെ വിത്രം നിസ്കരിച്ചെങ്കിൽ നിസ്കരിച്ച് അല്ലെങ്കിൽ ഇല്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ജീവിക്കുന്ന ഒരുപാട് ധാരാളം സ്ത്രീകളുണ്ട്. പക്ഷേ അങ്ങനെയല്ല നമ്മൾ ജീവിക്കുന്നത്, നമുക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉള്ള ഒരു കാര്യമാണ് തറാവി നമസ്കാരം എന്നുള്ളത്. അതിന് ആണ് പെണ്ണെന്നുള്ളൊരു വ്യത്യാസമേ ഇല്ല, അത് ആണും പെണ്ണും കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പം മുമ്പൊക്കെ അങ്ങനെയൊന്നും സ്ത്രീകൾ നിസ്കരിക്കാറില്ലെങ്കിലും ഇപ്പോൾ കുറേ കാലത്തിന് കണ്ട ശേഷമൊക്കെ അയൽവാസികളൊക്കെ കൂട്ടിയിട്ട് കുടുംബങ്ങളൊക്കെ കൂട്ടിയിട്ടൊക്കെ തറാവി നിസ്കാരം സ്ത്രീകളൊക്കെ ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കുന്നുണ്ട്. ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക, കാരണം ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ നമുക്ക് സാധാരണ കാലഘട്ടത്തിൽ തന്നെ മാസങ്ങളിൽ തന്നെ നമുക്ക് 27 ഇരട്ടി കൂലി നമുക്കുണ്ട്. എന്നാൽ ഈ റമദാൻ മാസത്തിൽ നമുക്ക് അതിൻ്റെ ഡബിൾ ഇരട്ടിയായിട്ട് കൂലി കിട്ടുന്ന ഈ ഒരു കാര്യം നമ്മൾ അയൽവാസികളെ കൂട്ടിയിട്ടോ കുടുംബങ്ങളെ കൂട്ടിയിട്ടോ ഒക്കെ നമ്മൾ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വേണ്ടി നോക്കുക. അതിൽ നമുക്ക് അയൽവക്കത്തേക്കൊന്നും പോകാൻ കഴിയുന്നില്ല സ്ത്രീകൾക്ക് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വീട്ടിൽ നമ്മളെ ഉമ്മ അതല്ലെങ്കിൽ അമ്മായിമ്മ ഒക്കെ ഉണ്ടാവും, പിന്നെ നമ്മളെ അനിയത്തിയാളോ അല്ലെങ്കിൽ നമ്മളെ മക്കളൊക്കെ ഉണ്ടാവും, അവരൊക്കെ കൂട്ടിയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. പിന്നെ ചില ആളുകൾക്കുള്ള സംശയങ്ങളുള്ള കമൻറ്റിലുള്ള ചോദ്യമാണ് 20 റക്കാത്ത് നിസ്കാരം ഉണ്ടോ, തറാവീഹ് നിസ്കാരം 20 റക്കാത്ത് തന്നെയാണോ, അതല്ല 11 ആണോ 12 ആണോ 8 ആണോ 22 ആണോ 32 ആണോ 34 ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ചില അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട്. അധികം ആളുകളും 20 റക്കാത്തുണ്ടോ അതല്ല 8 ആണോ 11 ആണോ ചോദിക്കുന്നത്. എന്നാൽ നമുക്ക് 20 റക്കാത്താണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തആല നിസ്കരിച്ചിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. കാരണം അവർ ആദ്യമൊക്കെ അതിനു മുമ്പൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തആലക്ക് എന്താ ചെയ്തത്, അവരുടെ കാലത്തൊക്കെ ആ ഒരു ഭരണകാലത്തൊക്കെ ഒറ്റട്ട് ഓരോരുത്തരായിട്ട് നിസ്കരിക്കുന്ന പതിവായിരുന്നു. എന്നാൽ അതിന് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തആല ഖലീഫ ആയിട്ട് അങ്ങനത്തെ ആ ഒരു കാലഘട്ടത്ത് വന്ന സമയത്ത് എന്തെല്ലാം എല്ലാവരെയും വിളിച്ച് കൂട്ടിയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിച്ചു. അത് 20 റക്കാത്തായിട്ടാണ് നിസ്കരിച്ചത്. അത് എവിടെയും നമുക്ക് നോക്കിയാൽ കാണുന്നൊരു കാര്യമാണ്. ഏത് ഹദീസിൽ നോക്കിയാലും കിതാബുകളിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തആല അന്നത്തെ കാലത്ത് നമുക്കൊക്കെ കാണിച്ച് സഹാബികളെ കൂട്ടിയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിച്ചതിലുള്ള 20 റക്കാത്ത് എന്നുള്ളതാണ്. അപ്പോൾ ചില ആളുകളൊക്കെ ഉണ്ട് കേട്ടോ, 8 റക്കാത്തൊക്കെ നിസ്കരിക്കുന്ന ആളുകളുണ്ട്. 8 റക്കാത്ത് നിസ്കരിക്കുന്ന ആളുകൾ 8 റക്കാത്ത് നിസ്കരിച്ചാൽ മതി, അപ്പോൾ അവർ 8 റക്കാത്തിൻ്റെ കൂലി അവർക്ക് കിട്ടും. അതല്ല, അവർ 12 റക്കാത്താണ് നിസ്കരിക്കുന്നത്, 11 റക്കാത്തൊക്കെ നിസ്കരിക്കുന്നത്, അതിൻ്റെ കൂലി അവർക്ക് കിട്ടും. അതല്ല, ഇനിയിപ്പോൾ നമ്മൾ തറാവീഹ്
നമസ്കാരമൊക്കെ ക്ഷീണം കൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും ഒരു തറാവി നിസ്കരിക്കുന്ന തറാവി ഒറ്റ ദിവസം ഒഴിവാക്കാനാവില്ല എന്നുള്ള നിലക്ക് രണ്ടറക്കാത്ത നിസ്കരിച്ചെന്ന് വെച്ചോളി. എന്നാൽ അതിന് രണ്ടറക്കാത്തിനുള്ള കൂലി കിട്ടും, അതിനൊന്നൊരു കുഴപ്പമില്ല. അവിടെ ഒരു ഹറാമോ അല്ലെങ്കിൽ കറാഹത്തൊന്നുമില്ല. രണ്ടറക്കാത്ത് നിസ്കരിച്ചാലും തറാവി നിസ്കാരം തന്നെയാണ്, എന്നാൽ എട്ടറക്കാത്ത് നിസ്കരിച്ചാലും ഒക്കെയാണ് ഒക്കെയാണ്. പക്ഷെ അതിനുള്ള ആ റക്കാത്തിനുള്ള കൂലിയേ ഉള്ളൂ. കാരണം നമ്മൾ ഇരുപത് റക്കാത്ത് നിസ്കരിക്കുമ്പോൾ നമുക്ക് എത്ര ശുചിത അവിടെ കിട്ടുന്നുണ്ട് ആദ്യം നമ്മൾ ശ്രദ്ധിക്കണം. എട്ടറക്കാത്ത് കൊണ്ട് നമ്മൾ ദീർഘനേരം വെച്ചിട്ട് നിസ്കരിച്ചാലും എട്ടറക്കാത്ത് എന്നുള്ള പതിവേ ഉള്ളൂ. എട്ടറക്കാത്തിനുള്ള സുജൂദുകളുള്ളൂ, റുക്കുകളുള്ളൂ, ഒക്കെ ഉള്ളൂ. പക്ഷെ നമുക്കെന്താ അത്ര 20 റക്കാത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ അതാണ് അതിൻ്റെതായിട്ടുള്ള പൂർണ്ണ രൂപം. അതിനുള്ള പൂർണ്ണമായിട്ടുള്ള പരിപൂർണ കൂലി നമുക്ക് കിട്ടണമെങ്കിൽ 20 റക്കാത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല നമുക്ക് കാണിച്ചു തന്ന ആ ഒരു 20 റക്കാത്ത് തന്നെ നമ്മൾ പൂർത്തിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതല്ല 8 റക്കാത്ത് നിസ്കരിച്ചെന്ന് വിചാരിച്ചിട്ട് തറാവി നിസ്കരിക്കാത്ത ആളൊന്നും ആവില്ല. തറാവി തന്നെ അയാൾ നിസ്കരിച്ചത്, എന്നാൽ 2 റക്കാത്താണെങ്കിൽ തറാവി തന്നെയാണ്. പക്ഷേ 2 റക്കാത്ത് നിസ്കരിച്ചാൽ 2 റക്കാത്തിൻ്റെ കൂലി കിട്ടും, 8 ആൾക്ക് 8 കൂലി. അപ്പോൾ നമുക്ക് പരിപൂർണ കൂലി കിട്ടണം എന്നുള്ളവർ മാത്രം 20 റക്കാത്ത് നിസ്കരിക്കുക. അപ്പോൾ തറാവീൻ്റെ സമയം ഏതാണ് നമുക്കാക്കുക? എന്താണെന്ന് വെച്ചാൽ പകൽ സമയത്തൊന്നും തറാവീൻ്റെ സമയമല്ല. ചില ആളുകൾക്കുള്ള സംശയമാണ്, ഇന്നലെ രാത്രിയിൽ എനിക്ക് തറാവിയെ നമസ്കരിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഇന്ന് എനിക്ക് പകൽ കലാവ് വീട്ടാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അങ്ങനെ ഒന്നുമില്ല, നമുക്ക് തറാവി നിസ്കരിക്കേണ്ട സമയം രാത്രിയിലാണ്. അതും ഇഷാ ബാങ്കിന് ഇഷാവിന് ശേഷം സുബഹ് ബാങ്ക് കൊടുക്കുന്നത് വരെയുള്ള സമയമാണ് ആ ഒരു തറാവീൻ്റെ സമയം. പക്ഷേ ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ഇഷായിനോട് കൂടിയുള്ള സമയത്താണ്. എന്നല്ലാതെ ആ സുബഹ് ബാങ്ക് കൊടുക്കാനുള്ള അടുപ്പിച്ചുള്ള സമയത്തിനേക്കാളൊക്കെ നല്ലത് ഇഷാ നിസ്കാരത്തിന് ശേഷം ഇഷാവോട് കൂടിയിട്ടുള്ള സമയത്താണ് തറാവി നിസ്കാരം ഏറ്റവും ഉത്തമമുള്ളത്. പിന്നെ ചില ആളുകൾക്കുള്ള സംശയമാണ്, നിസ്കാരം ഇഷാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണോ തറാവി നിസ്കരിക്കേണ്ടത്, അല്ലെങ്കിൽ തറാവി നിസ്കാരത്തിന് ശേഷമാണോ ഇഷാ നിസ്കരിക്കേണ്ടതെന്ന്? എന്നാൽ തറാവി നിസ്കാരത്തിന് മുമ്പായിട്ട് തന്നെ ഇഷാ നിസ്കരിക്കണം. ഇഷാ നിസ്കരിക്കാതെ തറാവി നിസ്കരിച്ചാൽ തറാവി നിസ്കാരം ശരിയാവില്ല എന്നല്ല. പക്ഷെ നമ്മൾ ഫർള്, നമുക്ക് നിർബന്ധമായിട്ടുള്ള ഫർള് നിസ്കാരമാണ് എന്ത്, ഇഷാ നിസ്കാരം എന്നുള്ളത്. ഇഷാ നിസ്കാരം നമ്മൾ ഇഷാ നിസ്കാരത്തിന് ശേഷമുള്ള റവാത്തിബ് നിസ്കാരം, റവാത്തിബ് സുന്നത്ത് നിസ്കാരം ഉണ്ടല്ലോ. റവാത്തിബ് സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാ ഫർള് നിസ്കാരങ്ങൾക്കുള്ള ശേഷവും മുമ്പൊക്കെ ഉള്ള ഈ രണ്ട് റക്കാത്ത് സുന്നത്ത് നിസ്കാരം ഉണ്ടല്ലോ, അതിനാണ് റവാത്തിബ് നിസ്കാരം എന്ന് പറയുന്നത്. ആ ഒരു റവാത്തിബ് നിസ്കാരം ഇഷാന് ശേഷം 2 റക്കാത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. ആ നിസ്കാരവും കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തറാവി നിസ്കാരത്തിന് തുടങ്ങേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, തറാവി നിസ്കാരത്തിനേക്കാൾ മുമ്പ് ഇഷാ നിസ്കരിക്കുക. ഇഷാ ഫർള് കഴിഞ്ഞിട്ട് മതി സുന്നത്ത്. അപ്പോൾ ഫർള് ആദ്യം നിസ്കരിക്കുക, അതിനുശേഷമുള്ള റവാത്തിബ് നിസ്കാരം 2 റക്കാത്തുള്ള സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുക, അതിനുശേഷം നമുക്ക് തറാവി തുടങ്ങാം. അപ്പോൾ തറാവി നിസ്കാരത്തിൻ്റെ നിയത്ത് 20 റക്കാത്തോടു കൂടി നമ്മൾ നിയത്ത് വെച്ച്, 20 റക്കാത്ത് നിസ്കരിക്കുന്നു നിയത്ത് വെച്ചിട്ട് നമ്മൾ നിസ്കരിക്കാൻ പാടില്ല. തറാവി നിസ്കാരം 2 റക്കാത്ത് ഖിബ്ലക്ക് മുന്നിട്ട് ഇനി ഇമാമോട് കൂടിയാണെങ്കിൽ, ഇമാമിങ്ങൾ ഇമാമിനോട് കൂടിയാണെങ്കിൽ ഇമാമിനോട് കൂടി നിസ്കരിക്കുന്നു ഖിബ്ലക്ക് മുന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വെക്കുക. അതുപോലെ തന്നെ ഇനി ഇമാമാണെങ്കിൽ എന്ത് ചെയ്യുക, ഇമാമായിട്ട് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് ഖിബ്ലക്ക് മുന്നിട്ട് 2 റക്കാത്ത് അങ്ങനെ വെക്കുക. അപ്പോൾ എങ്ങനെ ശരിക്ക് പറയേണ്ടതെന്ന് വെച്ചാൽ തറാവേഹ നിസ്കാരം 2 റക്കാത്ത് ഇമാമായിട്ട് ഖിബ്ലക്ക് മുന്നിട്ട് അള്ളാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു, അള്ളാഹു അക്ബർ എന്നാണ് നിയത്ത് വെക്കേണ്ടത്. കാരണം നമ്മൾ ഓരോ 20 റക്കാത്തും 10 സലാം വീട്ടണം. ആ 20 റക്കാത്തിൽ നമുക്ക് 10 സലാം വീട്ടിയിട്ട് വേണം. കാരണം ഓരോ 2 റക്കാത്തിലും നമ്മൾ സലാം വീട്ടണം. ആ ഓരോ 2 റക്കാത്തും സലാം വീട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നിയത്ത് അതേപോലെ ആദ്യത്തെ പോലെ ഇമാമിനോട് കൂടിയാണെങ്കിൽ ഇമാമിനോട് കൂടി നിസ്കരിക്കുന്നു, ഇമാമായി നിസ്കരിക്കുകയാണ് ഇമാമായി നിസ്കരിക്കുന്നു. അതുപോലെ തന്നെ 2 റക്കാത്ത് തറാവി നിസ്കാരം ഖിബ്ലക്ക് മുന്നിട്ട് അള്ളാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. തറാവി എന്നുള്ളത് നമ്മൾ പ്രത്യേകം പറയണം. അതുപോലെ തന്നെ സുന്നത്ത് നിസ്കാരം എന്ന് പറയണം, ഖിബ്ലക്ക് മുന്നിട്ട് എന്ന് പറയണം, അള്ളാഹു തആലക്ക് വേണ്ടി എന്ന് പറയണം, ഇമാമിനോട് കൂടിയാണെങ്കിൽ ഇമാമിനോട് കൂടിയെന്ന് പറയുക. നമ്മൾ അറബിയിൽ വെക്കാണെങ്കിൽ ഇമാമിനോട് കൂടി എന്നൊക്കെ പറയും, മാൽ ഇമാമി എന്നൊക്കെ പറയുക. അതുപോലെ തന്നെ ഉസല്ലി സുന്നത്ത് തറാവേഹ് അങ്ങനെ ഇത്നാന് അങ്ങനെ നമുക്ക് അറബിയിൽ പറയാം. അങ്ങനെ നമുക്ക് ഏത് രീതിയിലും മലയാളത്തിലും അറബിയിലും നമുക്ക് അറിയാൻ മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ അള്ളാഹു അക്ബർ എന്ന് നിയത്ത് വെക്കുക. അങ്ങനെ 2 റക്കാത്തായിട്ട് നമ്മൾ സലാം വീട്ടി 20 റക്കാത്ത് നമ്മൾ പൂർത്തിയാക്കുക. അപ്പോൾ നമ്മൾ സ്ത്രീകളായ ആളുകളൊക്കെ എന്ത് ചെയ്യുക, പള്ളിയിലൊന്നും പോവാത്ത ആളുകളാവുമ്പോൾ എന്ത് ചെയ്യുക, മറ്റുള്ള അയൽവാസികളോട് കൂടെയോ അങ്ങനെ കുടുംബത്തിലെ കുറച്ച് ആളുകളൊക്കെ കൂട്ടിയിട്ട് ജമാഅത്തായിട്ട് കഴിയുന്ന നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം
ഏറ്റവും കൂടുതൽ ജമാഅത്തായി നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമാണ് തറാവീ നിസ്കാരം എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ ഈ വേക്കിലുള്ള ആളുകൾ മൗമിമ്യങ്ങളും അല്ല ആരെങ്കിലും ഒരാൾ നിസ്കാരത്തിന് മുമ്പായിട്ട് തന്നെ അസ്സലാത്ത് ജാമിയ എന്ന് വിളിച്ച് പറയുന്നത് നല്ല സുന്നത്തായിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമ്മൾ വിചാരിച്ചത് പള്ളിയിലുള്ള ആളുകൾക്ക് മാത്രമാണ്, പള്ളിയിൽ നിസ്കരിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അസ്സലാത്ത് ജാമിയ എന്നുള്ളത് പറയാമെന്ന്. അതുപോലെ തന്നെ സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം ഒക്കെ ഉണ്ടാകുമ്പോൾ നിസ്കരിക്കുമല്ലോ പള്ളിയിൽ വെച്ചിട്ടൊക്കെ, അപ്പോഴൊക്കെയാണ് അസ്സലാത്ത് ജാമിയ എന്ന് പറയാമെന്ന് വിചാരിക്കേണ്ട. സ്ത്രീകൾ വീട്ടിൽ വെച്ച് നിർവഹിക്കുന്ന സ്ത്രീകളും ആരെങ്കിലും ഒരാൾ അസ്സലാത്ത് ജാമിയ എന്ന് പറഞ്ഞിട്ട് നിസ്കാരം തുടങ്ങും കേട്ടോ. അപ്പോൾ ഇഷാ നിസ്കാരം കഴിഞ്ഞ് അതിനുശേഷമുള്ള സുന്നത്ത് നിസ്കാരം രണ്ട് റക്അത്ത്, റവാത്തിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യുക, അസ്സലാത്ത് ജാമിയ എന്ന് പറയുക. ഇനിയിപ്പോൾ അത് പറയാൻ കഴിയാത്ത ആളുകളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഒരു സ്വലാത്ത് ചൊല്ല, നമുക്കറിയുന്ന ഒരു സ്വലാത്ത് ചൊല്ല, അങ്ങനെയാണ് നമുക്ക് തുടങ്ങാം. അല്ലെങ്കിൽ തസ്ബീഹ്, എന്തെങ്കിലും ഒക്കെ അള്ളാവിന് ഇഷ്ടപ്പെട്ട ഒരു വാക്കുകൾ പറഞ്ഞിട്ട് ദിക്റുകൾ സ്വലാത്തുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട്, അതും ഇമാമ പറയണ അങ്ങനെ ഒന്നുമില്ല. ഇനി മൗമ്മിങ്ങൾ ആരെങ്കിലുമൊക്കെ മൗമ്മായി നിൽക്കാൻ കരുതി ആരെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി കേട്ടോ. അങ്ങനെ കഴിയുന്നത് അസ്സലാത്ത് ജാമിയ എന്ന് തന്നെ പറയാം. എന്നിട്ട് നമ്മൾ സൊഫായി നിന്നിട്ട് ഇമാമൊക്കെ മുന്നിൽ നിന്നിട്ട് നിസ്കാരം തുടങ്ങാം. അപ്പം നമ്മൾ നിസ്കാരം തുടങ്ങുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കുക, നമുക്ക് ആദ്യം തന്നെ നിയ്യത്ത് വെക്കുക. അപ്പം നിയ്യത്ത് എങ്ങനെയാണ് വെക്കേണ്ടത്, അറബിയിലും വെക്കാം മലയാളത്തിലും വെക്കാം. അപ്പം നമുക്ക് ആദ്യം തന്നെ അറബിയിൽ വെക്കുക, ഉസല്ലി സുന്നത്ത് സ്വലാത്ത തറാവേഹി റക്കാത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാ ലില്ലാഹി തആല മഅ ഇമാമി. ഇമാമിനോട് കൂടി നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ പറയാം, എന്ത് തറാവേഹി എന്ന സുന്നത്ത് നിസ്കാരം രണ്ട് റക്കാത്ത് ഖിബ്ലക്ക് മുന്നിട്ട് അദാ ആയി അള്ളാഹു തആലക്ക് വേണ്ടി ഞാൻ ഇമാമിനോട് കൂടി നിസ്കരിക്കും ുന്നു എന്ന് പറഞ്ഞിട്ട്, അതല്ല അതേപോലെ തന്നെ നമ്മൾ ഇമാമാണെങ്കിൽ ഇമാമായി നിസ്കരിക്കുന്നു എന്ന് ഇതിന് മാറ്റി നമ്മൾ പറയട്ടെ. മാൽ ഇമാമി എന്ന് പറഞ്ഞ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇമാമിനോട് കൂടി എന്ന് പറഞ്ഞ സ്ഥാനത്ത് നമ്മൾ ഇമാമായിട്ട് നിസ്കരിക്കാൻ നിയത്ത് വെക്കാം, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് മലയാളത്തിൽ പറയാം അറബിയിലും പറയാം, എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ എന്നിട്ട് നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറയാം. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് വജ്ജഹത്തു വജഹിയ ലില്ലദി എന്നുള്ള ആ ഒരു വജ്ജഹത്തു നമുക്ക് ഓതാൻ, ഇരുപത് റക്കാത്തൊക്കെ നിസ്കരിക്കാനുള്ളതല്ലേ, എല്ലാ ആദ്യത്തെ റക്കാത്തിൽ നമുക്ക് വജ്ജഹത്തു ഓതണം. കാരണം വജ്ജഹത്ത് ഓതാതെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവും, സ്വഹീഹാകും, കുഴപ്പമില്ല, സുന്നത്ത് നിസ്കാരമാണ്. പക്ഷേ അത് തറാവേഹ് സുന്നത്ത് നിസ്കാരത്തിൽ നമ്മൾ വജ്ജഹത്ത് ഓതാതെ നിസ്കരിച്ചു കഴിഞ്ഞാൽ നമുക്കത് കറാഹത്തായി മാറും. അപ്പം നമുക്ക് കറാഹത്ത് കിട്ടും ചെയ്യരുത്, കറാഹത്ത് ആവും ചെയ്യരുത്. നമുക്കെന്ത് ചെയ്യണം, നമുക്ക് നിസ്കാരത്തിൽ ആ ഒരു വജ്ജഹത്ത് ഓതിനുള്ള കൂലി കിട്ടും വേണം. അപ്പോൾ രണ്ടും നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക എന്ന് ചൊല്ലുക. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക എന്ന് ഒറ്റ പ്രാവശ്യം നമ്മൾ പറഞ്ഞാൽ മതി. ഇനി ഇത് പറയാൻ നമുക്ക് സാധ്യമല്ലെങ്കിൽ സുബ്ഹാൻ അള്ളാഹ് എന്നെങ്കിലും നമ്മൾ പറയാം. കാരണം അള്ളാഹുവിനെ പുകഴ്ത്തുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഉദ്ദേശം. അപ്പോൾ അള്ളാഹുവിനെ പുകഴ്ത്താൻ വേണ്ടി സുബ്ഹാൻ അള്ളാഹ് അത് മതി. അല്ലെങ്കിൽ കഴിയുന്നത് കൂടുതൽ ഉത്തമം സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക എന്ന് പറയുക. അപ്പോൾ എന്തായി, നമുക്ക് കുറച്ച് സമയം അവിടെ കിട്ടി. എന്ത്, നമുക്ക് ഇരുപത് റക്അത്ത് നിസ്കരിക്കാനുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സമയം നിൽക്കാൻ സമയമില്ലാത്ത ആളുകൾക്കൊക്കെ ഇത് വജ്ജഹത്ത് ഓതുക. വജ്ജഹത്ത് ഓതാൻ സമയമില്ല എങ്കിൽ എന്ത് ചെയ്യുക, സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക എന്ന് ഒറ്റ പ്രാവശ്യം പറയാതെ ഇമാമും പറയണം മാമും പറയണം. അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഫാത്തിഹ സൂറത്ത് ഓതുക. ഫാത്തിഹ സൂറത്ത് ഓതുമ്പോൾ നമ്മൾ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പ്രത്യേകം പറയാൻ ശ്രദ്ധിക്കുക. കാരണം അധികം ആളുകളും ബിസ്മിമെന്നെ തുടങ്ങുള്ളൂ. നമുക്ക് ബിസ്മി ഫാത്തിഹൻ്റെ ഒരു ആയത്താണ്. എല്ലാ സൂറത്തും നമ്മൾ ഫാത്തിഹ എല്ലാ സൂറത്തിലും നമ്മൾ ബിസ്മി ഓതുന്നുണ്ടെങ്കിലും അത് അതിൽ പെട്ട ആയത്തല്ല. എന്നാൽ ഫാത്തിഹൻ്റെ കൂടെ ഒരു ആയത്താണ് ബിസ്മി. ബിസ്മി നിർബന്ധമായിട്ട് ഓതുക, ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് മറക്കാതെ ഓതുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഫാത്തിഹ സാവധാനം ഓതുക. നല്ലോണം സാവധാനാവണ്ട, എന്നാൽ സ്പീഡിൽ ഓതി കഴിഞ്ഞാൽ അർത്ഥം മാറും. അർത്ഥം മാറിക്കഴിയുമ്പോൾ നമുക്കെന്താവും, അതിൻ്റെ അർത്ഥങ്ങൾ മാറിക്കഴിഞ്ഞാൽ നമുക്കതിനൊക്കെ ദോഷം ചെയ്യും. നമുക്ക് കൂലി കിട്ടാൻ വേണ്ടി നമ്മൾ തറാവേ നിസ്കരിക്കുമ്പോൾ അപ്പോൾ നമുക്കെന്താവും, തറാവേൻ്റെ കൂലി കിട്ടുന്നതിന് പകരം നമുക്ക് ശിക്ഷ കിട്ടുന്നിടത്തേക്ക് നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മളെത്തും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഒരു മീഡിയം ലെവലിൽ നമ്മൾ ഫാത്തിഹ ഓതുക. ഒരു അധിക സ്പീഡും അല്ല, എന്നാലോ നല്ല സ്ലോ അല്ലാത്ത രീതിയിൽ നമ്മൾ ഫാത്തിഹ നല്ല മട്ടത്തിൽ ഓതിയെടുക്കുക. എന്നിട്ട് നമുക്ക് അറിയാവുന്നൊരു സൂറത്തോത, ശേഷം അറിയാവുന്നൊരു സൂറത്തോത. ഇനി നമുക്ക് അറിയുമെന്നുണ്ടെങ്കിൽ നമ്മൾ അലന്തറ കൈഫൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് ഇരുപത് റക്കാത്തൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് കൊല്ലാമത് റബ്ബിൽ ഫലക്ക് വരെ, കൊല്ലാമത് റബ്ബിൻ നാസ് വരെ നമുക്ക് ഓതാം. അതിന് നമുക്ക് കഴിയുന്നില്ല, നമുക്ക് വല്ലഹ വല്ലേലിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുക, എന്നിട്ട് ഇങ്ങനെ കൊല്ലാമത് റബ്ബിൻ നാസ് വരെ നമുക്ക് ഓതാം.
അതൊന്നും നമുക്ക് കാണാതെ ഓതാൻ അറിയില്ല. നമുക്ക് എന്ത് ചെയ്യാം, വെറും കൊല്ലുഹു അല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത് ഓതിയിട്ട് 20 റക്കാത്ത് നിസ്കരിക്കുക. അതല്ല, കൊല്ലാവ് റബ്ബിൽ ഫലക്കാണ് നിങ്ങൾ ഓതാൻ തീരുമാനിച്ചത്, നിങ്ങൾ 20 റക്കാത്തിൽ അത് ചെയ്യാൽ മതി. ഇന്നാത്തൈനാക്കൽ കൗസർ എന്നുള്ള ചെറിയ സൂറത്താണ് നമ്മൾ ഓതാൻ കരുതിയത്, അത് ഓതിയാലും മതി, കുഴപ്പമില്ല. 20 റക്കാത്തിൽ അത് തന്നെ ഓതാ. ഓരോ സൂറത്തിനുള്ള പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകും. ദുനിയാവും ആഖിറത്തും ഒരുപാട് ഗുണങ്ങളുള്ള സൂറത്തുകളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സൂറത്ത് കൊണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ നിസ്കാരത്തിലൂടെ നമ്മളങ്ങനെ ഓതാ. അപ്പോൾ ഓതാൻ കഴിയാത്ത അറിയാത്ത ആളുകളൊക്കെ ഏതെങ്കിലും ഒരു സൂറത്ത് മനഃപ്പാടാക്കിയിട്ട് കുൽഹുവല്ലാഹു സൂറത്തോ കുലുദർബിൽ ഫലക്കോ കുലുദർബിനാസ് ഏതെങ്കിലും ഒരു സൂറത്ത് നമ്മൾ കാണാതെ പഠിക്കുക. അറിയാത്ത ആളുകളുണ്ട്, ഇതൊന്നും അറിയാത്ത ആളുകളുണ്ടാവില്ല. അറിയാത്ത ആളുകളുണ്ട്, എന്ത് ചെയ്യുക, അതൊന്നും മനഃപ്പാടാക്കിയിട്ട് അത് മാത്രം 20 റക്കാത്തിലും ചൊല്ലിയാലും ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ സൂറത്ത് കോതൽ കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ റുക്കു ചെയ്യുക, റുക്കുവിൽ ചൊല്ലേണ്ടത് ചൊല്ലുക, എത്തുതാല് ചെയ്യുക, എത്തുതാല് ചൊല്ലേണ്ടത് ചൊല്ലുക, സുജൂദ് ചെയ്യുക, സുജൂദിൽ ചൊല്ലേണ്ടത് ചൊല്ലുക, നമ്മൾ സാധാരണ ഫർള് നിസ്കാരത്തിൽ ചൊല്ലുന്ന അതൊക്കെ ചൊല്ലുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് സുജൂദും കഴിഞ്ഞിട്ട് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തൊക്കെ കഴിഞ്ഞു, അങ്ങനെ രണ്ട് സുജൂദും കഴിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ടാമത് നമ്മൾ അങ്ങനെ നമ്മൾ തെക്ബീർ കെട്ടിയിട്ട് ഇനി വെച്ചാത്തില്ലല്ലോ, രണ്ട് റക്കാത്തല്ല, രണ്ടാമത്തെ റക്കാത്തിൽ ഫാത്തിഹ അതാ. ഫാത്തിഹയ്ക്ക് മുമ്പായിട്ട് നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പ്രത്യേകം ഓതാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് അങ്ങനെ ഫാത്തിഹ കഴിഞ്ഞിട്ട് ഒരു സൂറത്ത്, ഏതെങ്കിലും ഒരു സൂറത്ത് ഓതാ, പിന്നെ റുക്കുഅ്, ഇഹ്തിദാല്, സുജൂദ്. അങ്ങനെ രണ്ട് സുജൂദും കഴിഞ്ഞിട്ട് നമുക്ക് അത്തഹിയാത്ത്, രണ്ടാമത്തെ റക്കത്തിൽ നമുക്കുണ്ടാവുമല്ലോ അത്തഹിയാത്ത്. അത്തഹിയാത്തിന് വേണ്ടി ഇരിക്കുന്ന ഇരുത്തം ചില ആളുകൾക്കൊരു സംശയമുണ്ട്, എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്ന് സംശയം. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നാല് റക്കത്തൊക്കെ നിസ്കരിക്കുമ്പോൾ നമുക്കുണ്ടാവുമല്ലോ ഇടയിലൊരിരുത്തം, അത്തഹിയാത്തിന് ഇടയിലുള്ള ഇരുത്തം, ആ ഒരു ഇരുത്തല്ലേ ഇരിക്കേണ്ടത്. നമ്മൾ നാലാമത്തെ റക്കത്തിൽ അവസാനത്തെ അത്തഹിയാത്ത് ഓതുന്നേമോ ഇരിക്കണം. നമ്മളിപ്പോൾ സുബഹയൊക്കെ നിസ്കരിക്കേണ്ട രണ്ട് റക്കത്തല്ലേ, അപ്പോൾ ആ ഒരു സുബഹ നിസ്കാരം ത്തിൻ്റെ ആ രണ്ടാമത്തെ റക്കത്തിൽ നമ്മൾ അത്തഹിയാത്തിൻ്റെ ഇരുത്തം, നമ്മൾ സാധാരണ അവസാനത്തെ അത്തഹിയാത്തിൻ്റെ ഇരുത്താണല്ലോ ഇരിക്കുക, അപ്പോൾ അതേ ഇരുത്താണ് നമുക്ക് ഇവിടെയും വേണ്ടത്. ആ ഒരു ഇരുത്തം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാലത് നമ്മൾ രണ്ടാമത്തെ റക്കത്തിൽ ഉണ്ടാകുന്ന ആ ഇരുത്തിരിക്കാതെ നമ്മൾ ലാസ്റ്റ് നാലാമത്തെ റക്കത്തിൽ ഇരിക്കുന്ന ആ ഇരുത്തിരുന്നിട്ട് നമ്മൾ അത്തഹിയാത്ത് ഓത്. അത്തഹിയാത്തും അതിനുശേഷമുള്ള സ്വലാത്തും, അത്തഹിയാത്തുൽ മുബാറകാത്ത് സ്വലാത്തു തയ്യിബാത്തുൽ ഇലാഹി, അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈന വഅലാ ഇബാദ الله الصالحين اشهد ان لا اله الا الله واشهد ان محمد رسول الله اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت അങ്ങനെ നമ്മൾ ഇങ്ങനെ സ്വലാത്തും ചൊല്ലും. എന്നിട്ട് നമ്മൾ സലാം ഇട്ട് സാധാരണ അങ്ങനെയാണല്ലോ. അപ്പോൾ നമുക്ക് മുഴുവൻ സ്വലാത്തൊന്നും ചൊല്ലാൻ സമയം കിട്ടാത്ത ആളുകളുണ്ടോ? കാരണം 20 റക്കാത്തൊക്കെ നിസ്കരിക്കുമ്പോൾ ഫുൾ വജഹ്ദു ഫുൾ അത്തഹിയാത്ത് സ്വലാത്തൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടാണ് തോന്നുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാവാനൊന്നും പാടില്ല കേട്ടോ. കാരണം ബുദ്ധിമുട്ടാവുന്ന ആളുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത്തഹിയാത്ത് മുഴുവനായിട്ടും പൂർത്തിയാക്കണം. അത്തഹിയാത്ത് മുഴുവനായിട്ടും പൂർത്തിയാക്കിയതിന് ശേഷം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് സലാം വിട്ടുക. അപ്പോൾ ആ സലാം വിട്ടുന്നതിനേക്കാൾ മുമ്പ് ഒന്നും കൂടി ഉത്തമമായിട്ടുള്ളത് നമുക്ക് ഇതും കൂടി പറയുന്നതാണ്. اللهم اني اعوذ بك من عذاب القبر ومن عذاب النار وفتنه المسيح الدجال ഇത് പറയല് പ്രത്യേക സുന്നത്താണ്. എന്നിട്ട് സലാം വിട്ട് ട്ടോ. മുഴുവനായിട്ട് സ്വലാത്ത് ഒന്നും ചൊല്ലാൻ കഴിയാത്ത ആളുകൾ, ബുദ്ധിമുട്ടുള്ള ആളുകൾ, സമയം ഇല്ല എന്ന് കരുതുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതും പറയുന്നില്ല എങ്കിൽ റബ്ബന ആതിന ഫി ദുനിയ ഹസനതം വഫിൽ ആഖിറതി ഹസനതം വഖിന അദാബന്നാർ ഇതെങ്കിലും പറയാ. ഖബറിൽ അദാബിനെ തൊട്ടുള്ള കാവൽ, അള്ളാഹുവിൽ നിന്നുള്ള അദാബിനെ തൊട്ടുള്ള കാവൽ, അതുപോലെ തന്നെ ദജ്ജാലിൻ്റെ ഷെറിൽ നിന്നുള്ള കാവൽ, ഈ മൂന്ന് കാവലും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കൽ പ്രത്യേകം സുന്നത്താണ്. അത് നമ്മൾ നിസ്കാരത്തിൽ അത്തഹിയാത്തിന് ശേഷം നമ്മൾ ചോദിക്കണം. ഇനി അതും ചോദിക്കുന്നില്ലെങ്കിൽ റബ്ബന ആതിന ഫി ദുനിയ ഹസനതം വഫിൽ ആഖിറതി ഹസനതം വഖിന അദാബന്നാർ ഇതെങ്കിലും പറയൽ സുന്നത്താണ് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് ഇതിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് നമ്മൾ സലാം വീട്ടുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് സലാം വീട്ടുക. അപ്പോൾ 20 റക്കത്ത് നമ്മൾ നിസ്കരിച്ചു. ഈ രണ്ട് റക്കത്ത് ആദ്യം നിസ്കരിച്ചതുപോലെ ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും നിസ്കരിച്ച് 20 റക്കത്ത് നിസ്കരിക്കുക. ഇതാണ് തറാവീ നിസ്കാരത്തിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ലളിതമായിട്ട് ആർക്കും നിസ്കരിക്കാൻ പറ്റുന്ന നല്ലൊരു എളുപ്പ വഴിയാണിത്. തറാവീ നിസ്കാരം നമുക്ക് മുടങ്ങാതെ നിസ്കരിക്കുകയും ചെയ്യാം, എന്നാൽ 20 റക്കത്ത് നമുക്ക് നിസ്കരിക്കുകയും ചെയ്യാം. വളരെ ലളിതമായിട്ട് സിമ്പിളായിട്ട് നമുക്ക് 20 റക്കത്ത് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് നിസ്കരി
നിസ്കരിക്കുകയും ചെയ്യുക. ഇനി ഒരുപാട് സൂറത്തുകൾ ഓതാൻ അറിയില്ല എന്ന് വിചാരിച്ചിട്ട് നിസ്കരിക്കാത്ത ആളുകളൊക്കെ ഉണ്ട്. അതൊന്നും വേണ്ട, നമുക്ക് അറിയുന്ന ചെറിയൊരു കുഞ്ഞ് സൂറത്ത് ഓതിയിട്ട് നമുക്ക് നിസ്കരിക്കുക. തറാവ് നിസ്കരിക്കുക നിസ്കാരം ആരും ഒഴിവാക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം തറാവ് നിസ്കരിക്കാൻ ഏത് മടിയുള്ള ആളുകൾക്കും നിസ്കരിക്കാൻ തോന്നും. കാരണം വജ്ജഹത്തുവിന് പകരം നമുക്ക് ഓതാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിക്കറുണ്ട്, അള്ളാഹുവിനെ പുകഴ്ത്തുക എന്നുള്ള ഒരു ഒറ്റ ആവശ്യമാണ് നമുക്ക് വേണ്ടത്. അത് വജ്ജഹത്തിലൂടെ നമുക്ക് ചൊല്ലാം. വജ്ജഹത്ത് ഓതാൻ കഴിയുന്നില്ല എങ്കിൽ, സമയമില്ലാത്ത ആളുകളാണെങ്കിൽ ഇത് നമുക്ക് ചൊല്ലാം. വജ്ജഹത്ത് ഓതാത്തതിനുള്ള കറാഹത്ത് നമുക്ക് ഒഴിഞ്ഞ് കിട്ടുകയും ചെയ്യും, എന്നാൽ അത് ഓതിനുള്ള കൂലി നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അത് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഏത് സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കുക, അതുപോലെ തന്നെ നമുക്ക് തഹിയാത്ത് ഓതുക, അതിനുശേഷമുള്ള സ്വലാത്തുകളും സലാമും ഒക്കെ നമുക്ക് കുറച്ചിട്ട് ഈ ഒരു മൂന്ന് കാര്യം പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ചൊല്ലുക, ഏതെങ്കിലും ഒരു ദിക്ര. അപ്പോൾ പ്രത്യേകം പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ റമദാൻ മാസത്തെ നമ്മൾ മുതലെടുക്കുക. ഈ ഒരു മാസത്തെ നമ്മൾ ജമാഅത്തായി നിസ്കരിച്ചുകൊണ്ടും ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ നല്ല നല്ല നന്മകൾ സദഖകളൊക്കെ ചെയ്തുകൊണ്ടും നമുക്ക് ഒരുപാടൊന്നും വേണ്ട, കുറഞ്ഞ സാമ്പത്തികം ഉള്ളെങ്കിലും നമ്മൾ ഉള്ളതിൽ ഒരു സദഖൊക്കെ ചെയ്തിട്ട് നല്ലൊരു റമദാൻ മാസമായിട്ട് നമ്മൾ വരവേൽക്കുന്നത് പോലെ തന്നെ നമുക്ക് ആ ഒരു റമദാൻ മാസം 30 ദിവസവും നമുക്ക് 29 ദിവസമാണോ 30 ദിവസമാണോ അള്ളാഹു നമുക്ക് നൽകുന്നത് നമുക്കറിയില്ല. എങ്ങനെയായാലും ആ ഒരു മുഴുവൻ ദിവസം നമുക്ക് അള്ളാഹുവിനോട് അടുത്ത് ജീവിക്കുവാനുള്ള, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തോടു കൂടി പൊരുത്തത്തോടു കൂടി ജീവിക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.